കേരളത്തിൽ പകൽ സമയത്തെ ശരാശരി വൈദ്യുതി ഉപഭോഗം 1300 മെഗാവാട്ടാണ്. ഇതിന്റെ നാലിലൊന്നും നിലവിൽ കായംകുളം താപവൈദ്യുതി നിലയത്തിൽ നിന്നാണ് വാങ്ങുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തനത്തിന് വേണ്ടുന്ന ശുദ്ധജലം കിട്ടാത്ത അവസ്ഥയിലാണ് കായംകുളം താപനിലയം. നിലയത്തിലേക്ക് വെള്ളമെടുക്കുന്ന അച്ഛൻകോവിലാറ്റിൽ ഉപ്പുരസത്തിന്റെ തോത് വർദ്ധിച്ചതിനാൽ കഴിഞ്ഞ 12 ദിവസമായി വെള്ളമെടുക്കുന്നില്ല. 34 ഏക്കർ വിസ്തൃതിയുള്ള സംഭരണിയിൽ ശേഷിക്കുന്ന വെള്ളമുപയോഗിച്ച് കഷ്ടിച്ച് 2 ദിവസം കൂടിയേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. 350 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള കായംകുളം നിലയത്തിൽ നിന്നും 160 മെഗാവാട്ട് വാങ്ങിയിരുന്ന KSEB കഴിഞ്ഞ ദിവസം മുതൽ 330 മെഗാവാട്ട് വാങ്ങിത്തുടങ്ങിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. പരിഹാരമാർഗമെന്ന നിലയിൽ വൈദ്യുതി ഉൽപാദനത്തിനുള്ള ജലം വേമ്പനാട്ടുകായലിൽ നിന്നും എടുക്കുന്ന പദ്ധതിക്ക് രൂപം നൽകാൻ NTPC തയ്യാറാവണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. NTPC ഇതിലൊരു ബദൽ സംവിധാനം ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയൊരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് 2006 1950 മെഗാവാട്ടിന്റെ സെക്കൻഡ് പ്ലാന്റിന് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് തറക്കല്ലിട്ടതാണ്. അതിന്റെ വർക്കുകൾ നടക്കുക. അപ്പൊ ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിട്ടും നമ്മൾ ഈ വെള്ളം കൊണ്ടുവന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. തൊട്ടടുത്ത് കായൽ കിടക്കുകയാണ്. ആ വെള്ളം നമുക്ക് ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള ബദൽ സംവിധാനം അവിടെ ഇല്ല. ദിവസങ്ങൾക്കകം പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും എന്നതിനാൽ ഇന്ധനമായ നാഫ്തയുടെ സംഭരണത്തിലും NTPC കുറവ് വരുത്തിയിട്ടുണ്ട്. കായംകുളം വൈദ്യുതി 12 വർഷത്തേക്ക് വാങ്ങാൻ NTPC സർക്കാരും അടുത്തിടെ ധാരണയായിരുന്നു. ഇതോടെ നിലയത്തിന്റെ ശേഷി വർധനവിനെക്കുറിച്ച് കോർപ്പറേഷന്റെ ഉന്നത തലങ്ങളിൽ ചർച്ച തുടങ്ങിയ വേളയിലാണ് പുതിയ പ്രതിസന്ധി. കൊടുംചൂടും പരീക്ഷാകാലവും മുന്നിലെത്തിയിരിക്കുന്ന വേളയിൽ കായംകുളം NTPC പ്രവർത്തനം നിലച്ചാൽ അത് സ്ഥിതി വഷളാക്കും. നിലയം അടയ്ക്കുന്ന സാഹചര്യമുണ്ടായാൽ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പകൽ സമയത്തെ ലോഡ് ഷെഡിംഗ് 3 മണിക്കൂറാകും. വൈകിട്ട് 6 മുതൽ 10 വരെ സ്ഥിതി അതീവ ഗുരുതരവുമായിരിക്കും. ക്യാമറമാൻ സജിത്തിനൊപ്പം സിതാര സിദ്ധകുമാർ, ഇന്ത്യ വിഷൻ, ആലപ്പുഴ.